നമസ്കാരം. മുഖ്യമന്ത്രി നയിക്കുന്ന നവകേരള സദസ്സിൽ വാർത്താ സമ്മേളനങ്ങളിൽ ആകെ ഗവർണറെ വിമർശിച്ചുകൊണ്ട് അതുപോലെ തന്നെ തൻ്റെ ഉദ്യോഗസ്ഥരെയും DYFIക്കാരെയും CPMക്കാരെയും ഒക്കെ ന്യായീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസം ഈ മൈക്ക് ഓഫാക്കിയത് വലിയ വിവാദമായിരുന്നു. നവകേരള സദസ്സിൻ്റെ വാർത്താ സമ്മേളനത്തിനിടെ മൈക്ക് ഓഫ് ചെയ്തതിൽ ഇന്ന് മുഖ്യമന്ത്രി വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇന്നത്തെ വാർത്താ സമ്മേളനം ചോദ്യോത്തരത്തിൽ തുടങ്ങിയ മുഖ്യമന്ത്രി സമയം കഴിഞ്ഞാൽ എന്നും വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാറുണ്ട്, അത് മൈക്ക് ഓഫ് ചെയ്തുകൊണ്ടാണ്. അതെന്തോ വലിയ സംഭവം എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് തുടക്കത്തിൽ തന്നെ ചോദിക്കാനുള്ളത് ചോദിക്കൂ എന്നുമായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. പിന്നാലെ കേൾക്കാത്ത പോലെ മൈക്ക് ഓഫ് ചെയ്ത് മറുപടി പറയാതെ മുഖ്യമന്ത്രി പുറത്തേക്ക് നടക്കുകയായിരുന്നു. ഇത് വാർത്തയായതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇന്ന് വിശദീകരണവുമായി രംഗത്ത് വന്നത്. സംഭവത്തിൽ വളരെ വിചിത്രമായ മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. ഗൺമാനെ ആദ്യം ന്യായീകരിച്ച മുഖ്യമന്ത്രി, എൻ്റെ ഗൺമാൻ ആരെയും ആക്രമിക്കുന്ന നില ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ കണ്ടില്ല, എൻ്റെ കൺമുന്നിൽ കണ്ടതാണ് പറയുന്നത്, ദൃശ്യമാധ്യമങ്ങളും പത്രവും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഈ ദൃശ്യം യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അടക്കം ലോകം മുഴുവനുള്ള മലയാളികൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിക്രൂരമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അനിൽ കല്ലിയൂർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ നീണ്ട ലാത്തിയുമായി പാഞ്ഞെടുക്കുന്നതും രണ്ട് കൈകൊണ്ടും അവരെ ആക്രമിക്കുന്നതും ഒക്കെ തന്നെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം. എന്നിട്ടാണ് മുഖ്യമന്ത്രി ഇത് കണ്ടില്ല എന്ന് പറയുന്നത്. എൻ്റെ കൺമുന്നിൽ കണ്ടതാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം സുരക്ഷ ഒരുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയല്ലേ എന്നൊക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ദൃശ്യമാധ്യമങ്ങളും പത്രവും കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതായത് അദ്ദേഹം വാർത്തകളൊന്നും കണ്ടിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്, അതോ ദൃശ്യമാധ്യമങ്ങളും പത്രവും ഒന്നും ഇത് കണ്ടില്ല എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയില്ല. പിന്നാലെ ആക്രമിക്കാൻ വന്നപ്പോൾ ഗൺമാൻ ഇടപെട്ടത് സ്വാഭാവികം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. വിഷയത്തിൽ മാധ്യമങ്ങൾ കൂടുതൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ പ്രകോപിതനായ മുഖ്യമന്ത്രി കോടതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു. പ്രകോപിതനായി തന്നെയാണ് പറഞ്ഞത്, ധാർഷ്ട്യത്തോടെ തന്നെയാണ് പറഞ്ഞത്, കോടതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ വേണ്ട. എസ്കോർട്ട് ഉദ്യോഗസ്ഥൻ്റെ വെല്ലുവിളി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇന്നും മുഖ്യമന്ത്രി അതിരൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. ഗവർണറേത് ജൽപ്പരങ്ങളാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇങ്ങനെ ഒരാളെ ആർക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുക? ബാനർ മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്ന് പറയുന്നത് ജൽപ്പരം, ബാനറിന് പിന്നിൽ മുഖ്യമന്ത്രി എന്നതിന് എന്താണ് തെളിവ് എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഒരു ഗവർണർ എന്തും വിളിച്ചു പറയാവുന്ന മാനസികാവസ്ഥയിലെത്താമോ എന്നൊക്കെ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ടായിരുന്നു വാർത്താ സമ്മേളനത്തിൽ. ഗവർണർ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിനെ കാര്യങ്ങൾ അറിയിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കോടതിയോട് ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വേണ്ട എന്ന് മാധ്യമങ്ങളോട് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് മുഖ്യമന്ത്രി നൽകിയത് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രി ഇത്തരത്തിലാണോ വാർത്താ സമ്മേളനത്തിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കേണ്ടത്? സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയാതെ ഗവർണർക്കെതിരെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും അതുപോലെ മാധ്യമങ്ങൾക്കെതിരെയും ഒക്കെ ഇത്തരത്തിൽ സംസാരിക്കുന്നത് ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ശൈലിക്ക് ചേർന്നതാണോ എന്നൊക്കെ ഈ വാർത്തയ്ക്ക് പലരും അഭിപ്രായങ്ങളായി പറയുന്നുണ്ട്.